സോ ആക്ടിവിറ്റി കാർഡിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ യൂണിറ്റ് നമ്പർ 6 കറൻറ്റ് ഇലക്ട്രിസിറ്റി ആണ്. ഇത് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ടേംസ് ഒക്കെ അറിഞ്ഞിരിക്കും. വോൾട്ടേജ്, ടെമ്പറേച്ചർ, റെസിസ്റ്റൻസ്, കറണ്ട് ഇവയൊക്കെ നിങ്ങളുടെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. സോ അതിന് ബേസ് ചെയ്തുള്ള ഒരു ലോ ആണ് ഓംസ് ലോ. ഈ ഓംസ് ലോയെ ബേസ് ചെയ്താണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ രണ്ട് ആക്ടിവിറ്റീസ്. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അതെന്താണെന്ന് നോക്കാം. വെൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ദ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ് ആൻഡ്സ്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ മാറാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ് എൻഡ്സ്. അതായത് ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡ്സ് എടുക്കുകയാണെങ്കിൽ അതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് മറ്റൊന്നുമല്ല വോൾട്ടേജ് തന്നെ, ആ വോൾട്ടേജിനോട് ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് വോൾട്ടേജ് കൂടിയാൽ എന്താണ് കറണ്ടും കൂടും, അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഒന്ന് കൂടിയാൽ ഒന്ന് മറ്റൊന്നും കൂടും. നമുക്കിതൊന്ന് ഇക്വേഷനായിട്ട് എഴുതുവാണെങ്കിൽ വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ഐ. നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ് ആർ. ആർ എന്ന് പറഞ്ഞ ഒന്നുമല്ല റെസിസ്റ്റൻസ്. സോ ഇതിനെ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിലോട്ട് ഇൻറ്റു ചെയ്യുക. സോ ഐ ഇൻറ്റു ആർ ഐ ആർ, ഇതാണ് നമ്മുടെ ഓംസ് ലോയുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? വോൾട്ടേജ് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതുതന്നെയാണ് നമ്മുടെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ബേസ്ഡ് ഓൺ ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക, ഈ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. നമുക്ക് ആദ്യത്തെ റോയിൽ നോക്കാം. വോൾട്ടേജ് 20, കറണ്ട് കൊടുത്തിട്ടില്ല, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കറണ്ട്. സോ ഈ ഇക്വേഷനിൽ നിന്ന് കറണ്ടിനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഐ ഈസ് ഈക്വൽ ടു ഈ ആർ വിനെ ഡിവൈഡ് ചെയ്യും. സോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? 20. ആർ എത്രയാണ്? 5. 20/5 എത്രയാ? 4. സോ 4 ആമ്പിയർ ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, അടുത്തതിൽ വോൾട്ടേജ് കൊടുത്തിട്ടില്ല, പക്ഷെ കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അതായത് ഈ ഇക്വേഷനിൽ വി ഇല്ല, ഐയും ആറും ഉണ്ട്. സോ വി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഡയറക്റ്റ് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഐ 8 ഇൻറ്റു റെസിസ്റ്റൻസ് 2. സോ എത്രയാണ്? 16 വോൾട്ട്. സോ അടുത്തത് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ടും തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ഇതിൽ നിന്ന് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ആർ ഈസ് ഈക്വൽ ടു ബി ബൈ ഐ. സോ വോൾട്ടേജ് 12 ÷ ഐയുടെ വാല്യൂ 3. സോ 12 ÷ 3 = 4. എന്താണ് യൂണിറ്റ്? 4 ഓം. ഇവിടെ ഇപ്പം യൂണിറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ യൂണിറ്റും കൂടെ അറിഞ്ഞിരിക്കുക. വോൾട്ടേജിൻ്റെ വോൾട്ട്, കറണ്ട് ആംപിയർ, റെസിസ്റ്റൻസ് ഓം. ഇനി ബി പാർട്ടിൽ സെലക്ട് ദ ഗ്രാഫ് റെപ്രസെൻറ്റിംഗ് ഓംസ് ലോ. അതായത് ഈ ഓംസ് ലോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗ്രാഫ് ഇതിൽ നിന്നും കണ്ടുപിടിക്കുക. അപ്പം നമ്മുടെ ലോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വി പ്രൊപ്പോർഷണൽ ടു ഐ. അതായത് വി കൂടുമ്പോൾ ഐയും കൂടുന്നു, അല്ലെങ്കിൽ വി കുറയുമ്പോൾ ഐയും കുറയുന്നു. ആ ഒരു ഗ്രാഫ് ഇതിൽ ഏതായിരിക്കും? ഇതായിരിക്കും അല്ലേ. നമ്മുടെ ഈ ഒരു ലൈൻ കണ്ടില്ലേ, ലീനിയർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അതായത് ഐ കൂടുന്തോറും വിയും കൂടുന്നു എന്നാണ് ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത്. ബാക്കി രണ്ട് ഗ്രാഫിലും എന്താണ്? ഒന്ന് കൂടി ഒരു കോൺസ്റ്റന്റിൽ ചെന്നിട്ട് താഴേക്ക് വരുവാണ്. ഇവിടെ അതുപോലെ തന്നെ, പക്ഷെ ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഗ്രാഫ് ഇതാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഗ്രാഫായിരിക്കും. ഇനി ആക്ടിവിറ്റി ടു എന്ന് പറയുന്നത് അറേഞ്ച് ദ കോളം സ്യൂട്ടബിളി. അപ്പം നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ ബോക്സിലോട്ട് എഴുതിയാൽ മതി. എന്തൊക്കെയാണ് ഏ കോളത്തിൽ തന്നിരിക്കുന്നത് നോക്കാം. അത് ആ പാരാമീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്: റെസിസ്റ്റൻസ്, ഇലക്ട്രിക് ചാർജ്, കറണ്ട്, റെസിസ്റ്റിവിറ്റി. ബി കോളത്തിൽ തന്നിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ്സുകളാണ്. അപ്പോൾ ഇവിടെ തെറ്റിച്ചാണ് യൂണിറ്റ്സ് എഴുതിയിരിക്കുന്നത്, നമ്മളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. ഇവിടെ ഉള്ളത് ഓം മീറ്റർ, ആംപിയർ, കൂളം, ഓം. സി കോളത്തിൽ നേരെ അതിൻ്റെ സിമ്പലുകൾ, അതായത് ഓം മീറ്റർ, ഓം, കൂളം, എ ആംപിയർ. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിനെ നോക്കാം. ഫസ്റ്റ് വൺ, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാ? ഓം. സോ നമുക്കിവിടെ
ഓം എന്ന് എഴുതാം. ഓമിൻ്റെ സിമ്പൽ ഏതാ? ദിസ് വൺ. സോ എഴുതാം. നെക്സ്റ്റ് ഇലക്ട്രിക് ചാർജ്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് കൂളം. കൂളം. നെക്സ്റ്റ് അതിൻ്റെ സിമ്പല് സി, കൂളത്തിൻ്റെ സി. സോ ഇതും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ കറണ്ട്. കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ? ആംബിയർ. അതിൻ്റെ സിമ്പൽ എന്തായിരിക്കും? എ. നെക്സ്റ്റ് വൺ റെസിറ്റിവിറ്റി. റെസിറ്റിവിറ്റിയുടെ പിന്നെ എന്തായിരിക്കും? ബാലൻസ് ഉള്ള ഇത് ഓം മീറ്റർ. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഓം, സ്മോൾ എം എന്ന് പറഞ്ഞാൽ മീറ്റർ. സോ ഓം മീറ്റർ, സിമ്പിൾ ഓം മീറ്റർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു യൂണിറ്റ്.